ഇത് കൊക്കോയുടെ കഥയാണ്. കൊക്കോ ഹീറോ ആയ കഥ എങ്ങനെയാണെന്നല്ലേ, നമുക്ക് കണ്ടു നോക്കാം. അനുരാഗിണി ഇതായ ജോൺസൺ മാഷ് മഞ്ഞ് നല്ല ചൂട് ചായ അതെ, നമ്മുടെ പണിക്ക് പറ്റിയ പാട്ട് നാം വേറെ. ആ പറ്റിയ പാട്ട് ഭായി, പോലീസൊന്നും പിടിക്കില്ലായിരിക്കും അല്ലേ? പോലീസ് പിടിച്ച സുഖാട, ബർഗറൊക്കെ കഴിച്ച് കിടക്കാം. ആ ശരിക്കും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എങ്ങനെ വരെ കാണുന്നില്ല. ആളില്ലെന്ന് തോന്നേ, നീ ടൂറിസ്റ്റ് എടുക്കും, നമുക്ക് പണി തുടങ്ങാം. ശേ, ജാമ്പവാന്റെ കാലത്ത് വണ്ടി കൊണ്ട് വരെ പണിക്കിറങ്ങിയപ്പോൾ. സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഒരു പഴഞ്ചൻ വീടാണല്ലോ, വല്ലതും തടയോ? ആരെങ്കിലും കാണുമോ? കുറെ നാളായി ഞാൻ സ്കെച്ച് ചെയ്യുന്നതല്ലടാ, എനിക്കറിഞ്ഞൂടെ. ആശ മുമ്പിൽ പോകുന്നു, നീ പുറകിൽ പോയി. ഓക്കെ ഭായ്. ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിലാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴും. ഓ, ഇത് നമ്മുടെ ശങ്കരാചാര്യന്റെ ഡയലോഗ് അല്ലേ? Thank you.
ദേ പട്ടി പണി വാളിയിലോ പണി. നീ പേടിക്കണ്ട, പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചത്തപ്പുറ കിടന്നാൽ മതി, എന്നിട്ട് ചത്തുപോയാ മാമ പറഞ്ഞു. പിന്നെ എന്നിട്ട് പുള്ളി അങ്ങനെ മരിച്ചോ? പിന്നെ പട്ടി കടിച്ച് അടിപൊളി. നശിച്ച പട്ടി. അയ്യോ, ഇത് ഇടുന്ന രക്ഷണം ഇല്ലല്ലോ. ഓ, രക്ഷ ഔട്ട്. ഇല്ലെന്നാ തോന്നുന്നു. പട്ടി പോകട്ടി, വിട് പട്ടി. നിങ്ങള് തന്നെ പുറത്തന്നെ ഈ നശിച്ച മഞ്ഞ് കാരണം ഓടാനും പറ്റുന്നില്ലല്ലോ. അയ്യോ, ഞാൻ ചത്ത പോലെ കിടക്കുന്ന കണ്ടില്ലേ? എന്റെ അമ്മ, കൊക്കോ, നീ എന്നെ നോക്കണേ, അവിടെ ഇരിക്കുമെന്ന. അങ്ങനെ ആ കള്ളന്മാര് പോയ വഴിയെ പുല്ല് പോലും മുളച്ചിട്ടില്ല. കൊക്കോ അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഒരു ഹീറോ ആയി. ഞാൻ പറഞ്ഞില്ലേ, കൊക്കോ ഹീറോയാടാ, ഹീറോ. അത്ര അഭിനയം വേണ്ട. കണ്ടിട്ട് പതുക്കെ പൊക്കി നോക്കുന്നു, അവളെ കാണുന്നു. ആ ഓക്കെ ഓക്കെ, ആക്ഷൻ. കുഴപ്പമില്ല 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 കുഴപ്പമില്ല